ആയുർവാണിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വിഷയം അപൂർവമായി കാണുന്ന ഒരു ഔഷധത്തെ പറ്റിയാണ്. ഇന്നിത് അപൂർവമാണ്, എന്നാൽ പണ്ട് കാലത്ത് ഇത് അത്ര അപൂർവമായിരുന്നില്ല. നമ്മുടെ മനുഷ്യരുടെ തന്നെ ഭൂമിയിലോട്ടുള്ള അമിതമായ കടന്നുകയറ്റത്തിന്റെ ഫലമായി നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്, നിലമാങ്ങ. നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ഇതാണ് നിലമാങ്ങ. കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഞെട്ടിയുള്ള ഒരു കണ്ണിമാങ്ങ, ഒരു ഉണങ്ങിയ കണ്ണിമാങ്ങയല്ലേ ഇത് എന്ന്. എന്നാൽ ഇത് അതല്ല, ഇത് ഒരു ഔഷധ കൂനാണ്. മിഥുന കർക്കിടക മാസങ്ങളിൽ ഇടി വെട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ തൊടിയിലും പാടത്തും വരമ്പലും ഇഷ്ടം പോലെ കൂനുകൾ ഉണ്ടാവും. പലതും ഭക്ഷ്യയോഗ്യമാണ്, പലതും വിഷാംശമുള്ളവയാണ്. അവയിൽ ചിലത് നമ്മളുടെ ഔഷധ സമ്പത്ത് നിറഞ്ഞവയുമാണ്. അത്തരത്തിലുള്ള ഒരു കൂനാണ് നിലമാങ്ങ. 1860 MG Berkeley എന്ന ശാസ്ത്രജ്ഞൻ ട്രാവൻകൂർ പ്രദേശത്താണ് ഇവയെ ആദ്യമായി കണ്ടെത്തുന്നത്. സ്ക്ലിറോഷ്യം സ്റ്റിപ്പിറ്റാറ്റം ബർക്ക് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. നിലമാങ്ങ, പുച്ചുമാങ്ങ, ചിതൽകിഴങ്ങ് എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. നിലത്തു കാണുന്ന മാങ്ങയുടെ രൂപത്തോട് സാദൃശ്യമുള്ളതുകൊണ്ട് നിലമാങ്ങ. അധികവും പുറ്റുകളിൽ, ചിതൽ പുറ്റുകളുടെ ഉള്ളിലാണ് ഇവയെ കാണുന്നത്. ചിതൽ പുറ്റിന്റെ ഉള്ളിലുള്ള മാങ്ങ എന്നതുകൊണ്ട് ചിതൽ പുറ്റുമാങ്ങ. അതുപോലെ തന്നെ ചിതൽ കിഴങ്ങ്, ചിതലിന്റെ പുറ്റിന്റെ ഉള്ളിൽ കാണുന്ന കിഴങ്ങ് രൂപത്തിലുള്ള കൂൻ എന്നത് കാരണം ചിതൽ കിഴങ്ങ് എന്നും ഇതിനെ വിളിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ? നമുക്കറിയാം, പണ്ടുകാലത്ത് നമ്മളുടെ രാജ്യത്തെ തന്നെ പടർന്നു പിടിച്ച ഒന്നായിരുന്നു കോളറ. കോളറയിൽ ഇതിന്റെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടെന്നാണ് പുസ്തകങ്ങളിൽ പറയപ്പെടുന്നത്. ആയുർവേദ ഔഷധങ്ങളിൽ ഇവയെ പറയുന്നുണ്ട്. കയ്യാദേവ നിഘണ്ടുവിൽ ഭൂതുമ്പികൾ എന്ന പേരിൽ ഇവയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. MS Swaminathan ഫൗണ്ടേഷന്റെ ഔഷധ കൂനുകൾ എന്ന പുസ്തകത്തിൽ ഇവയുടെ കുറച്ച് പ്രയോഗങ്ങളെ കുറിച്ചും പറയപ്പെടുന്നു. അതിലാണ് കോളറിയിൽ ഇവയെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നീണ്ടു നിൽക്കുന്ന ചുമ, ചെവി വേദന, മേലുവേദന, ദഹന പ്രശ്നങ്ങൾ, ഇതിലെല്ലാം ഇവയെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത്തരം പല ഔഷധങ്ങളും അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള ഔഷധങ്ങളെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇവയെ സംരക്ഷിച്ചു വെക്കണം, പ്രിസർവ് ചെയ്തു വെക്കണം. കാരണം പണ്ടുള്ളവർക്ക് ഇത് വളരെ വിരളമല്ല, വളരെ സുലഭമായി കാണുന്ന ഒരു ഔഷധമായിരുന്നു. എന്നാൽ നമുക്കിത് അപൂർവമായി കാണുന്ന ഒന്നാണ്. എന്നാൽ വരും തലമുറയ്ക്ക് ഇത് പുസ്തകത്താളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഔഷധമായി മാറും. അതിനാൽ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇവയെ സംരക്ഷിച്ചു വെക്കണം. അടുത്തുള്ള വൈദ്യനോട് എന്താണിത് അല്ലെങ്കിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത് എപ്രകാരം സൂക്ഷിക്കണം എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, പല ഔഷധ സസ്യങ്ങളും ഇപ്രകാരം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം നമ്മൾ വാങ്ങി നടന്ന ചെടികൾക്ക് പകരമായി നമ്മുടെ പൂന്തോട്ടത്തിൽ വളർത്തി അവയെയും നിങ്ങൾ സംരക്ഷിക്കണം. ഇത്തരത്തിലുള്ള മരുന്നുകൾ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ നമ്മളുടെ വൈദ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ വെറും തലമുറയ്ക്ക് വേണ്ടി നമുക്കും ചെയ്യാം. ഇത്തരത്തിലുള്ള ചെടികളെയും ഔഷധങ്ങളെയും സംരക്ഷിക്കാം.